മലപ്പുറം വഴിക്കടവിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഏറ്റുമുട്ടലിന്റെയും എസ്ഐ ആകാശത്തേക്ക് വെടിവെക്കുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഎം റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ നടത്തിയതിനെ തുടർന്ന് എസ്ഐ ഹരികൃഷ്ണനെ സ്ഥലം മാറ്റിയിരുന്നു. വഴിക്കടവ് പെട്രോൾ പമ്പിലുണ്ടായ സംഘർഷത്തിൽ എസ്ഐക്കും രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്കുപറ്റിയിരുന്നു. എസ്ഐ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. മർദ്ദനത്തിൽ എസ്ഐ നിലത്ത് വീഴുന്നൊരു ദൃശ്യങ്ങളിൽ കാണാം. ഇതിനുശേഷമായിരുന്നു വെടിവെപ്പ്. ജാഗ്രത പാലിക്കേണ്ട പെട്രോൾ പമ്പിൽ വെച്ച് എസ്ഐ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർത്ത സംഭവത്തെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. ബൈക്കുകൾ കൂട്ടിമുട്ടിയ കേസിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെട്ടു എന്ന സംശയത്തിലാണ് ഡിവൈഎഫ്ഐ ഭാരവാഹി കൂടിയായ ജിതിനെയും സഹോദരൻ സുബിനെയും പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിലായിരുന്നു സംഘർഷവും വെടിവെപ്പും. പ്രകോപനമില്ലാതെ എസ്ഐ ഹരികൃഷ്ണൻ ആക്രമിക്കുകയായിരുന്നുവെന്നും ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നുവെന്നുമാണ് സിപിഎം വ്യക്തമാക്കുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് സിപിഎം നടത്തുന്ന നടപടികളാണ് നടന്നതെന്ന മറുവാദവും ഉയരുന്നുണ്ട്. സംഭവത്തിന് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ പമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ നിർണായകമാകുന്നതും. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.